ഒരു സിറ്റിസൺ എന്ന നിലയിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരാളെന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. നമ്മുടെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഇത് പാതിരാമണലിനെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുക, ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഫ്യൂഷൻ കൂടുതൽ പരത്തുന്ന കാര്യങ്ങൾ റിമൂവ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഈ ഡെസ്റ്റിനേഷൻ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാം, എങ്ങനെ അതുകൊണ്ട് ടൂറിസ്റ്റിന് ഒരു ഇങ്ങോട്ട് വരുന്നതിൽ എന്തൊരു ചെറിയ എന്റർടൈൻമെന്റ് കൊടുക്കാം, എങ്ങനെ ഒരു നല്ല ഡെസ്റ്റിനേഷൻ എങ്ങനെ നന്നായിട്ട് കീപ്പ് ചെയ്യാം, അതാണ് മെയിൻ ആയിട്ട് ടൂറിസം സ്പോട്ടിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് ടൂറിസം സ്റ്റഡീസിലെ മാസ്റ്റർ ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റ് രണ്ടാം വർഷ വിദ്യാർത്ഥികൾ അവരുടെ കോർഡിനേറ്ററോടൊപ്പം ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായാണ് പാതിരാമണൽ ദ്വീപിലെത്തിയത്. റിവൈവ് പാതിരാമണൽ എന്ന് പേരിട്ട അവരുടെ ടൂറിസം പ്രോജക്റ്റിന്റെ ഭാഗമായി പാതിരാമണലിനെ ജീവസ്വിച്ഛതാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്ലാൻ ചെയ്തിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണ്. നമസ്കാരം, എൻ്റെ പേര് അനന്തവിഷ്ണു. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ടൂറിസം സ്റ്റഡീസിലെ രണ്ടാം വർഷ MTTM വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഞങ്ങളുടെ നാലാം സെമസ്റ്ററിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്കൊരു പ്രൊജക്റ്റാണിത്, ഒരു ഡെസ്റ്റിനേഷൻ എടുത്ത് ഡെവലപ്പ് ചെയ്യാന്നുള്ള അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചൂസ് ചെയ്ത സ്ഥലമാണ് പാതിരാമണൽ. ഇവിടെ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ വിസിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ ചെയ്യാനായിട്ടൊന്നുമില്ല, അതുപോലെ തന്നെ ഫുൾ കാട് പിടിച്ച് മെയിൻ്റെ ചെയ്ത് കിടക്കുകയാണ്. അപ്പം ഞങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഈ പാതിരാമണലിനെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുക, ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കുക. നമുക്ക് ഫണ്ടും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല, ഞങ്ങൾ തന്നെ ബോട്ടിൽ ആർട്ട് ചെയ്ത് വിറ്റും അങ്ങനെ ചെറിയ ചെറിയ രീതിയിലുള്ള ഫണ്ട് റേസ് ചെയ്തിട്ടുള്ള പൈസയാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ കോർഡിനേറ്ററായ ഐവ മാം ഉണ്ട് ഇവിടെ. എൻ്റെ പേര് ഐവ എന്നാണ്. ഞാൻ MG യൂണിവേഴ്സിറ്റിയിലെ വിസിറ്റിംഗ് റിസോഴ്സ് പേഴ്സൺ ആണ്, സ്കൂൾ ഓഫ് ടൂറിസം സ്റ്റഡീസ്. അപ്പോൾ നമ്മൾ ഫോർത്ത് സെം ടൂറിസം സ്റ്റുഡൻസ് MTTM സ്റ്റുഡൻസിൻ്റെ പ്രോജക്റ്റ് ഫോർത്ത് സെമസ്റ്റർ കോഴ്സിൻ്റെ ഭാഗമായിട്ടാണ്. ഒരു ടൂറിസം പ്രോജക്റ്റ് ഒരു സബ്ജക്റ്റ് തന്നെയാണ്, അതായത് അവരെ കേപ്പബിൾ ആക്കുക ഡെസ്റ്റിനേഷൻസ് റിവൈവ് ചെയ്യാനും സൊസൈറ്റിക്ക് ഇമ്പാക്ട്ഫുൾ ആക്കിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ഇടങ്ങൾ മനോഹരമാക്കാനും ടൂറിസ്റ്റുകൾക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവരെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് ടൂറിസം പ്രോജക്റ്റ്. അപ്പോൾ അവർ തന്നെ ഒരു ഡെസ്റ്റിനേഷൻ സെലക്ട് ചെയ്യണം, അതിനെ റിവൈവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെയാണ് ടാസ്ക്. അപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് സെലക്ട് ചെയ്ത് ഈ പാതിരാമണൽ ഐലൻഡാണ്. മുഹമ്മ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള പാതിരാമണൽ ദ്വീപ് വളരെ നല്ലൊരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറേണ്ടതായിരുന്നുവെങ്കിലും അധികൃതരുടെ അവഗണന മൂലം വിനോദസഞ്ചാര ഭൂപടത്തിൽ മെച്ചപ്പെട്ട സ്ഥാനം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. MG യൂണിവേഴ്സിറ്റിയിലെ MTTM വിദ്യാർത്ഥികൾ ബോട്ടിൽ ആർട്ട് ചെയ്തും മറ്റും സ്വരൂപിച്ച ചെറിയ തുക ഉപയോഗിച്ച് പാതിരാമണൽ ദ്വീപിൻ്റെ പ്രവേശന കവാടം പെയിൻ്റടിച്ച് വൃത്തിയാക്കി മനോഹരമായ ചിത്രങ്ങൾ വരച്ച് മോടിയാക്കുകയാണ്. മൈഗ്രേറ്റ് ബേർഡ്സ് വരുന്ന ഒരുപാട് പൊട്ടൻഷ്യാലിറ്റീസ് ഉള്ള ഒരു ഐലൻഡാണ് പാതിരാമണൽ. ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് പ്രൈവറ്റ് ബോട്ട്സ് ആയിട്ടും റിസോർട്ട്സ് വഴിയായിട്ടും ഒക്കെ ആൾക്കാർ വരുന്നുണ്ട്. പക്ഷെ ഫസ്റ്റ് ഇംപ്രഷൻ അവർ സ്റ്റെപ്പിംഗ് ചെയ്തിട്ട് അകത്തോട്ട് ഒരു അറ്റം വരെ നടക്കും, ഈ എൻട്രൻസിന് അറ്റം വരെ നടക്കും, എന്നിട്ട് വൈകിട്ട് എന്തുകൊണ്ടും ഒന്നും കാണാനില്ല. പക്ഷെ ഒരു ഒരു പരിധി വരെ ഇപ്പോൾ മൈഗ്രേറ്ററി ബേർഡ്സിനെ പോലും കാണാമെന്നുള്ളത് വളരെ ലിമിറ്റഡ് ആയിട്ടാണ്. അപ്പോൾ തിരിച്ച് ഈ ഐലൻഡിൽ നിന്ന് ജീവനുള്ളത് ആക്കുക എന്നുള്ളതാണ് ഒരു സിറ്റിസൺ എന്ന നിലയിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരാളെന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. പക്ഷെ എത്രത്തോളം അതിന് പഞ്ചായത്തിൻ്റെ സപ്പോർട്ടോ അല്ലെങ്കിൽ നമ്മുടെ എത്രത്തോളം കെയർഫുള്ളാണ് അത് ഒരു കുറച്ച് സംശയമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ അവിടെ കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ ഭാഗമായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നടത്തിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ ക്ലീനിങ് ക്യാമ്പയിൻ, അപ്പോൾ ക്ലീനിങ് ക്യാമ്പയിൽ നമ്മൾ സ്റ്റുഡൻസ് അവർ ഇത് ട്രാഷ് ബാഗിലൊക്കെ ആക്കി അവിടെ വെച്ചിട്ടുണ്ട് എടുത്തു കൊണ്ടുപോകാൻ വേണ്ടി. പക്ഷേ ഇപ്പോഴും ഏകദേശം മൂന്ന് രണ്ട് മാസമായി ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇപ്പോഴും അത് അങ്ങനെ തന്നെ കൂടി ഇരിക്കുന്നു. അപ്പോൾ എത്രത്തോളം എഫിഷ്യൻ്റായിട്ട് മെയിൻ്റനൻസ് എല്ലാം നടക്കുന്നുണ്ട് അത് ഭയങ്കര ക്വസ്റ്റ്യൻ. മുൻപും ഇതേ വിദ്യാർത്ഥികൾ ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതിനൊന്നും പ്രത്യേക ഫണ്ട് അനുവദിച്ച് കിട്ടാത്തതുകൊണ്ട് കാര്യമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ സാധിക്കുന്നില്ലെന്ന് അവർ പറയുന്നു. ഓപ്പൺ ഡേക്ക് അവർ ഒരു ഡെമോ പാതിരാമണൽ ഡെമോ എല്ലാം സെറ്റ് ചെയ്ത് അവർ തന്നെ ഫണ്ട് റേസ് ചെയ്തിട്ടാണ് ഈ ആക്ടിവിറ്റി ചെയ്യുന്നത്. നമുക്ക് പഞ്ചായത്ത് അപ്രൂവൽ തന്നിട്ടുണ്ട് ഇങ്ങനൊരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി. പക്ഷേ ഡെഫിനറ്റ്ലി അവർ ഫണ്ടിങ് കുറച്ച് ചെയ്യാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് സ്റ്റുഡൻസിനും ഫണ്ടിങ് അവർ സെൽഫായിട്ട് റേസ് ചെയ്യാൻ അതിന് പരിമിതി ഉണ്ട്.
ഡ്രൈവ് പാതിരാമണൽ എന്നാണ്. നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ടൂറിസം സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ ഒരു ഡെസ്റ്റിനേഷൻ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം. നമ്മൾ ഇപ്പോൾ ഉള്ള തന്നെ ഒത്തിരി വെട്ടി നശിപ്പിച്ച് അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ പ്ലാസ്റ്റിക് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താ പൊല്യൂഷൻ കൂടുതൽ പരത്തുന്ന കാര്യങ്ങൾ റിമൂവ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഈ ഡെസ്റ്റിനേഷൻ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാം, എങ്ങനെ അതുകൊണ്ട് ടൂറിസ്റ്റിന് ഒരു ഇങ്ങോട്ട് വരുന്നതിൽ എന്തൊരു ചെറിയ എന്റർടൈൻമെന്റ് കൊടുക്കാം, എങ്ങനെ ഒരു നല്ല ഡെസ്റ്റിനേഷൻ എങ്ങനെ നന്നായിട്ട് കീപ്പ് ചെയ്യാം, അതാണ് മെയിൻ ആയിട്ട് ടൂറിസം സ്പോട്ടിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം. അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ മൂലം അവഗണനയുടെ ആഴങ്ങളിലേക്ക് മുങ്ങുന്ന പാതിരാമണൽ ദ്വീപിന് ഒരു കൈത്താങ്ങ് നൽകുവാൻ ശ്രമിക്കുന്ന ഈ വിദ്യാർത്ഥികൾക്ക് അഭിനന്ദനങ്ങൾ. വേസ്റ്റ് ആണ് ഇവിടുത്തെ മെയിൻ ഇഷ്യൂ, വേസ്റ്റ് ഡിസ്പോസൽ. ഇപ്പോൾ വരുന്നവരെല്ലാവരും പ്ലാസ്റ്റിക് വേസ്റ്റ് ആയിരിക്കും ആയിട്ട് ഇവിടെ ത്രോ ചെയ്ത് എറിഞ്ഞിട്ട് പോകും. അപ്പം അതിന് ഒരു ശാശ്വത പരിഹാരം ഇതുവരെ ഇല്ല. അപ്പോൾ ഡസ്റ്റ്ബിന്നുകൾ ഇവിടെ ഉണ്ട്, പക്ഷെ അത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുന്നില്ല. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ കുമരകം ബേർഡ് സാഞ്ചുറി അല്ലെങ്കിൽ ചെമ്പ്രപ്പിക്ക അതുപോലുള്ള അവിടെ ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെ ഇവിടെയും ഉപയോഗിക്കാം. അതായത് ഓരോ ആളുകൾ അകത്തോട്ട് കടക്കുമ്പോൾ അവർ ടോക്കൺ എടുക്കുമ്പോൾ അല്ലെ അവരുടെ കയ്യിൽ എത്ര പ്ലാസ്റ്റിക് കുപ്പികളുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അത് നോക്കിയിട്ട് തിരിച്ച് അതേ പ്ലാസ്റ്റിക് ബോട്ടിൽസ് തിരിച്ച് തരുന്നില്ലെങ്കിൽ നമുക്ക് ഫൈൻ ഈടാക്കാം. ഇവിടെ ലിറ്ററിങ് ചെയ്യുന്നില്ലെങ്കിൽ ഫൈൻ ഈടാക്കാം. അപ്പോൾ അത് ഡെഫിനറ്റ്ലി ഈ ഡെസ്റ്റിനേഷൻ റിവൈവലിന് തന്നെയാണ് അത് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ അത്തരത്തിലുള്ള നിയമങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് ഉറപ്പ് വരുത്തുക, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ ഒരുപാട് വ്യത്യാസം വരുത്താൻ സാധിക്കും. ഇവിടെയാണെങ്കിലിപ്പം ഇന്ന് തൊട്ട് ഇവിടെ ചേച്ചിമാര് പഞ്ചായത്തിന്റെ കീഴില് ഇനിഷ്യേറ്റീവ്സ് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ പൂച്ചെടികൾ നട്ടുപിടിപ്പിക്കാനും ഇരിപ്പിടങ്ങൾ സജ്ജമാക്കാനും ഒക്കെ വർക്ക് തുടങ്ങുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ പഞ്ചായത്ത് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.